ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് മോശമായിട്ട് തോന്നി. കാരണം എനിക്ക് 4K അങ്ങനത്തെ ഇതിനോട് എനിക്ക് താല്പര്യം. പക്ഷെ എന്തിരുന്നാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അങ്ങനെയാണ് പറയുന്നത്. ഇന്നത്തെ നായകൻ ആരാണെന്ന് ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്, എല്ലാവരും നേരത്തെ വന്ന് കാണണം. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന തോന്നി, സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് പോയി. പിന്നെ മമ്മൂട്ടി റോൾ ആർക്കാണ് ചെയ്യാം, മോളെ ചെയ്താൽ നന്നായിട്ട് പോയാണ്. പടം ഹിന്ദു മിത്തോളജി, അതിന് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതൊക്കെ ഒരു ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് അറിയേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ഈ കുറേ പേർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണല്ലോ എന്നുള്ള, അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കളഞ്ഞുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയാനുള്ള മമ്മൂക്കടേയും അർജുൻ അശോകൻ്റെയും ആ അഭിനയം തന്നെയാണ്. മമ്മൂട്ടി വേറെ ലെവലാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു വേറൊരു മേക്കിംഗ് സ്റ്റൈലാണ് പടം എടുത്തത്. ഒരു പ്രേതബാധയായിട്ടുള്ള മനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അസ്തമാക്കി മെഗാസ്റ്റാറിന്റെ ഒരു അയിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം.